to slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough. തമാശ രൂപത്തിലാണ് ചിലർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതെങ്കിലും സത്യത്തിൽ ഇതൊരു തീവ്രവാദി സംഘടന വളരുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ കായിക പരിശീലനം, അതായത് ആൾക്കാരെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ രീതിയിൽ കാണുന്ന കുറേ സംഗതികളും പിന്നെ അതിനുശേഷം പിന്നെ വടി, കത്തി, വാള്, തൃശൂലം ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ആളുകളെ കൊല്ലാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വളരെ സുപ്രധാനമാണ്, എന്തിനാണ് ഇവരിത് പഠിക്കുന്നത്? കാരണം ഇന്ത്യക്ക് നല്ലൊരു സൈന്യമുണ്ട്. 5th സ്ഥാനമാണോ 4th സ്ഥാനമാണോ എന്നുള്ള ഒരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഉയർന്ന രീതിയിലുള്ളൊരു സൈന്യം തന്നെ, സൈനിക ശക്തി തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിനുണ്ടാകുമ്പോൾ പിന്നെ ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംഘടന, ഇങ്ങനെ ഒരു വേഷം ധരിച്ചുകൊണ്ട് നാട് നീളെ തീവ്രവാദി പരിശീലന കേന്ദ്രങ്ങളും തുറന്നു വെച്ച് അത് നിയമപരമാക്കിയിട്ട്, അതായത് ഇത് ചെയ്യുന്നതൊന്നും തന്നെ ആർക്കും തടയാൻ സാധ്യമല്ല, കാരണം എന്താണ്, ഇത് നിയമപരമാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ഇവർ പരിശീലനം നേടിയിട്ട് എന്ത് ചെയ്യാനാണ്, എന്ത് ഗുണമാണ് ഇന്ത്യക്ക് ഇവരെ കൊണ്ടുള്ളത് എന്നത് വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. കാരണം ഇന്ത്യയുടെ അതിർത്തികൾ രക്ഷിക്കാനാണെങ്കിൽ സൈന്യമുണ്ട്, ഇന്ത്യയുടെ ഉള്ളിൽ ക്രമസമാധാനം പുലർത്താനാണ് പോലീസുകാരുള്ളത്. ഇപ്പോൾ പിന്നെ പോലീസുകാരിലും ഇവന്മാർ കുത്തിക്കയറുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് സേന നശിക്കുന്നതും. ഇന്ത്യ ഒട്ടുക്കും തന്നെ പോലീസ് സേന നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവന്മാർ, ഈ കൊലപാതകികൾ, ഈ വർഗീയവാദികൾ കയറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ RSS ഈ പറഞ്ഞ തീവ്രവാദി ശാഖകൾ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമൊന്നല്ല. അപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഇത് നടത്തുന്നു, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ഇന്നേ വരെ ആർക്കും അറിയില്ല. ഇവരെന്ത് ഗുണമാണ് നാടിന് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇവരെ ഒരു സ്ഥലത്തും കാണുന്നില്ലല്ലോ. ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവരെ കാണൂല. അല്ലാന്നുണ്ടെങ്കിൽ കാരണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോരോ, അതായത് ഇങ്ങനെ ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് കാണാം. പിന്നെ അക്രമ പ്രവർത്തനങ്ങളിൽ ഇവർ മുൻപന്തിയിൽ ഉണ്ടാവും ചെയ്യും. എല്ലാ സ്ഥലത്തും ബോംബ് നിർമ്മാണവും പൊട്ടിത്തെറിക്കലും ആൾക്കാരെ കൊല്ലലും പിന്നെ അമ്പലങ്ങളിലേക്ക് ആക്രമണം നടത്താനൊക്കെ എല്ലാത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഫ്രണ്ടിലുണ്ടാവും. കാരണം ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു മുസ്ലിം തുറന്ന കലാപമാണ്. അതിപ്പോൾ മറ്റുള്ള സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട് ധാരാളം. അപ്പോൾ അത് കേരളത്തിലും നടക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ, കാരണം അവർക്ക് വേറെ ലക്ഷ്യമില്ലല്ലോ. കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ ഒരു ലക്ഷ്യമല്ലുള്ളൂ, ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ ചെയ്ത് നടക്കുകയാണ്. പിന്നെ ഇവരിത് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ല് പറയും, മുറിയുടെ ഉള്ളിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ വലിയ ഒരു നീല നിറത്തിലുള്ള ആന നിൽക്കുകയാണ്. പക്ഷെ ആ ആനനെ ആരും കാണുന്നില്ല, അതേസമയം അതിൽ കൂടെ പറന്നു പോകുന്നൊരു കൊതുകിനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യ ഒട്ടുക്കും തന്നെ. ഇപ്പോൾ ഇവന്മാർ ഇങ്ങനത്തെ ആക്രമണങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ മുതൽ മധ്യവയസ്കന്മാരെ വരെ ഇവരെ ഈ അക്രമ പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ബോംബ് ഉണ്ടാക്കണം, എങ്ങനെ ആൾക്കാരെ വെട്ടിക്കൊല്ലണം, എങ്ങനെ കുത്തിക്കൊല്ലണം, ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ നശിപ്പിക്കണം, സ്ത്രീകളെ എങ്ങനെ ആക്രമിക്കണം, ന്യൂനപക്ഷങ്ങളുടെ സ്ത്രീകളെ എങ്ങനെയാണ് വഴിതെറ്റിക്കേണ്ടത്, അവരെ എങ്ങനെയാണ് കൊന്നൊടുക്കേണ്ടത്, അവരെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യേണ്ടത്, ഇതൊക്കെ ഓരോ ട്രെയിനിങ് പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് വേറെയും. അതിപ്പോൾ ഇങ്ങനെ മൈതാനിയിൽ നടത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മൈതാനിയിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ കാർട്ടൂൺ പരിപാടിയാണ് കാണിക്കുന്നത്, ഈ ഒരു കൊമാളി പരിപാടി. പക്ഷേ ഇതൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇത്രയും വലിയ തീവ്രവാദി പ്രവർത്തനം ചെയ്യുന്ന സംഗതികൾ ആരും കാണുന്നില്ല. കാണുന്നത് എന്താണ്, മദർസയിൽ അക്രമം പഠിപ്പിക്കുന്നു, മദർസയിൽ വെട്ടാൻ പഠിപ്പിക്കുന്നു, മദർസ അടച്ചു പൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാലാകാലങ്ങളായിട്ട് നിരവധി എന്നല്ല, ഒരുവിധം എല്ലാ മുസ്ലിങ്ങളും വെല്ലുവിളിച്ചതാണ്, സംശയം ഉള്ളവർ മദർസയിലേക്ക് വരൂ, എന്നിട്ട് ഏത് മദർസയിലാണ് ഈ വെട്ടാനും കുത്താനും പഠിപ്പിക്കുന്നത് എന്ന് കാണിച്ച് തരൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അതിനാരും തയ്യാറല്ല. വെറുതെ അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ നുണ പറയാൻ എല്ലാവരും നല്ല ഹരവാണ്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ മുഴുവൻ മദർസകളും അടച്ചു പൂട്ടണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് പല ഭാഗത്തുനിന്നും ഈ രൂപത്തിലുള്ള തീവ്രവാദികൾ. കാരണം മദർസകൾ അടച്ചു പൂട്ടണം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താ വിചാരിക്കുക, എന്തോ ഒരു അപകടം മദർസയിലുണ്ട്, അതുകൊണ്ടാണല്ലോ പൂട്ടാൻ പറയുന്നത് എന്നാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുക. പക്ഷേ എന്താണ് മദർസയിൽ വേണ്ടാത്തത് നടക്കുന്നത് കാണിച്ച് തരുമെന്ന് പറഞ്ഞാലോ പിന്നെ ഒരൊറ്റ ആളിനെ അവിടെ കാണൂല. എന്നാലോ ഈ അപവാദങ്ങൾക്ക് യാതൊരു അന്ത്യവും സംഭവിക്കുന്നുമില്ല. പിന്നെ ഇതുപോലത്തെ സംഘി ട്രെയിനിങ് ക്യാമ്പുകളിൽ നിന്ന് തീവ്രവാദം പഠിച്ച് ഇറങ്ങുന്ന സംഘികൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതാണ് നമ്മൾ മണിപ്പൂരിലൊക്കെ കാണുന്നത്, ഇന്ത്യ ഒട്ടുക്കും കാണുന്നത്. ഏത് രൂപത്തിലാണ് ഇവന്മാർ കലാപങ്ങൾ അഴിച്ചുവിടുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ശക്തിയില്ലാത്തവർക്കെതിരെ ഭയങ്കരമായിട്ട് വീരശൂര പരാക്രമികളായി ഇവർ മാറും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ
നിരവധി സ്ഥലങ്ങളിൽ. ഇപ്പോൾ കർണാടകയിൽ നമ്മൾ കണ്ടു, ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ഭജന ഇരിക്കുന്നു, മുസ്ലിം പള്ളിക്ക് നേരെ കല്ലെടുത്തെറിയുന്നു, മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങൾ തല്ലി തകർക്കുന്നു. അങ്ങനെ ഇപ്പോൾ കർണാടകയിലൊരു സംഭവം ഉണ്ടായി. അവിടെ ഈ മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം നിങ്ങൾ വിളിക്കുക ഈ സംഘീ ഭീകരന്മാർ, കാരണം അതാണല്ലോ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രക്കധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളൊരു കേസ് ഫയൽ ചെയ്തു ഈ പള്ളി കമ്മിറ്റിക്കാർ. അങ്ങനെ കേസ് ഫയൽ ചെയ്തതിന് ശേഷം അവിടുത്തെ ഹൈക്കോടതി, നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഈ കോൺഗ്രസ് ഭരണം വരുന്നതിന് മുമ്പ് 4-5 കൊല്ലം ബി ജെ പിക്കാരാണ് ഭരിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൽ ഇവർ നടന്ന് എല്ലാ കോടതികളിലും നല്ലൊരു സംഘിനെ കണ്ടെത്തിക്കൊണ്ട് ജഡ്ജിയാക്കി മാറ്റിയിട്ടുണ്ട് ഒരു കോട്ട കെട്ടിട്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഇങ്ങനത്തെ കേസ് ചെന്നു, മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ അനധികൃതമായി കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, വധിക്കാൻ നോക്കി, ജയ് ശ്രീറാം വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ വിധി വന്നതാണ് ഈ ഒരു വാർത്തയിൽ നിങ്ങൾ കാണുന്നത്. മസ്ജിദിനുള്ളിൽ ജയശ്രീറാം വിളിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുന്നില്ലെന്ന് ഹൈക്കോടതി. ബാംഗ്ലൂർ മസ്ജിദിനുള്ളിൽ ജയശ്രീറാം വിളിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെയുള്ള ക്രിമിനൽ കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് എം നാഗുപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ മാത്രമുള്ളൂ, ഒരു ജസ്റ്റിസ് മാത്രമുള്ളൂ, അയാളുടെ പേരാണ് എം നാഗപ്രസന്ന. അപ്പോൾ ഈ നാഗപ്രസന്ന എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ ഏതെങ്കിലും തീവ്രവാദി സംഘത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതായിരിക്കും. അപ്പോൾ മസ്ജിദിനുള്ളിൽ കയറിയിട്ട് ജയശ്രീറാം വിളിച്ചാൽ അത് മതവികാരം വ്രണപ്പെടില്ല എന്നാണ് പറയുന്നത്. ആർക്ക് മതവികാരം വ്രണപ്പെടില്ല? വിളിക്കുന്നവർക്ക്. അല്ലാതെ ഈ പള്ളി ആരുടെയാണോ ഏത് മതസ്ഥരുടെയാണോ അവരുടെ കാര്യമല്ലേ പറയുന്നത്. എപ്പോൾ നോക്കിയാലും സംഘീ ഭീകരന്മാരുടെ സൗകര്യം മാത്രമാണല്ലോ അപ്പോൾ നോക്കുന്നത് കോടതികളൊക്കെ. അപ്പോൾ അത് പറഞ്ഞതാണ്. പിന്നെ ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു 4-5 വയസ്സായിട്ടുള്ള ഒരു പയ്യനാണ്, ഒരു കുട്ടിയാണ്. എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു മദർസയിൽ നിന്ന് തീവ്രവാദം പഠിച്ചിറങ്ങിയിരിക്കുകയാണ്. അതായത് കണ്ടല്ലേ, കയ്യിൽ കണ്ടല്ലോ ഒരു ആയുധമൊക്കെ. അപ്പോൾ ഈ ആയുധമൊക്കെ മദർസയിലല്ലേ ഉണ്ടാവുള്ളൂ, സംഘീ ഭീകരന്മാരുടെ കയ്യിലൊന്നും ആയുധം ഉണ്ടാവില്ലല്ലോ, അവർ പച്ചപ്പാവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മദർസ കുട്ടിയാണ്, ഒരു കോയയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കൃത്യമായിട്ട് കാണുന്നത്. ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക, കയ്യിൽ ആയുധമൊക്കെ പിടിച്ചിട്ട് വെറുതെ അല്ല ഇവർ മദർസ പൂട്ടണം എന്ന് പറയുന്നത്. കാരണം മദർസയിൽ മുഴുവൻ ഇതുപോലത്തെ തീവ്രവാദം നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 2024 ഈ സംഘീ ഭീകരന്മാരുടെ 99 ചരമ വാർഷികമാണ്. അപ്പോൾ അടുത്ത വർഷമാണ് 100. അപ്പോൾ ഈ 100 വർഷമാകുമ്പോൾ ഇവരെന്തൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വല്ലാതെ തലപൊക്കി നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഈ വാർത്തയിൽ പറയുന്നത്. എന്തോ ഒരു പദസഞ്ചലനം ചുടലിൽ നിന്ന് ആരംഭിച്ച്, ചുടലിൽ പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ കേരളത്തിൽ എവിടെയാണ്, അതായത് ഈ പരിയാറം പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്, ആരംഭിച്ച് അമ്മാനപ്പാറയിൽ സമാപിച്ചു ഇവരുടെ പദസഞ്ചലനം. ഈ 99 വർഷം ആയല്ലോ, അപ്പോൾ അതിന് എന്തോ സംഗതിയാണ്. അങ്ങനെ ഈ പൊതുപരിപാടിയിൽ ആംസ്റ്റർ മിംസ് ICU ചീഫ് കൺസൾട്ടന്റ് റിനോയ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വാർത്തയാണ്. ആരാണിതിൽ അധ്യക്ഷത വഹിച്ചത്? ആംസ്റ്റർ മിംസ് ഹോസ്പിറ്റലുണ്ടല്ലോ, ഈ വലിയ പ്രശസ്തമായ ഹോസ്പിറ്റല് എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ ചീഫ് കൺസൾട്ടന്റ് റിനോയ് ചന്ദ്രൻ, മുപ്പര പേര് തന്നെ ഒരു ശിഖണ്ഡിയുടെ പേരാണ്. കാരണം റിനോയ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്, അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു പേരാണ്. ഈ ആളാണ് ഇതിൽ പങ്കെടുത്തത് 99-ാം ചരമവാർഷികത്തിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം, ഇവരുടെയൊക്കെ ചോറ് മുസ്ലിം രാജ്യത്തും കൂറ് ഇങ്ങനത്തെ തീവ്രവാദികളോടുമാണ് എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരനെ നോട്ട് ചെയ്ത് വെക്കണം, ഇതുപോലത്തെ സ്ഥാപനങ്ങളെയും എന്നതാണ് പറയാനുള്ളത്. കാരണം ഇവർ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പണം അത് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം മണിപ്പൂർ തന്നെ, ഇപ്പോഴും അവിടുത്തെ കലാപം കെട്ടടങ്ങിയിട്ടില്ല, അവിടെ ഇപ്പോഴും ക്രിസ്ത്യാനികളെ അരിഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ ഇതുപോലത്തെ റിനോയ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം തന്നെയല്ല. അവർക്ക് ആകെ വേണ്ടത് സ്വന്തം തടി രക്ഷിക്കുക. അതിനെന്താ ചെയ്യുന്നത്? ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവരുടെ ചെരുപ്പ് നക്കുക, അവരുടെ ആസനം കഴുകി കൊടുക്കുക, അതാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പോസ്റ്റ്, അതായത് ഇതിലൊരുപാട് കുട്ടികളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. കുട്ടികൾ മാരകായുധങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്, പല സൈസ് ആയുധങ്ങൾ, അതായത് തോക്ക് കത്തി അത് ഇതൊക്കെ ആയിട്ട് നിൽക്കുക, ചെറിയ ചെറിയ കുട്ടികൾ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, കുഞ്ഞു മക്കളെ മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നാണ് നാഗ്പൂർ തൊട്ട് ഇങ്ങോട്ട് താഴെ ശാഖാ സംഘികൾ വരെ പ്രചരിപ്പിക്കുന്നത്. ശാഖയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ്, ആയുധ പരിശീലനമാണ്, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ ആ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലെ ആളുകൾ തന്നെ പറയാണ് മദർസയിലാണ് പഠിപ്പിക്കുന്നത്, ഇവിടെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മദർസയിൽ പോകുന്ന മക്കളുടെ കയ്യിൽ പഠിക്കാനുള്ള ബുക്കും പേനയും അല്ലാതെ കുറുവടിയോ വടിവാളോ കത്തിയോ മടാളോ ബോംബോ തോക്കോ ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന ഫോട്ടോ പോലെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതെങ്കിലും മദർസയിലേക്ക് പോകുന്ന ഒരു കുട്ടി ആയുധമായിട്ട് പോകുന്നത് നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലല്ല, ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടോ?
ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണമാണ് മദർസ എന്ന് പറയുന്നത് അവിടെ നന്മ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. അവിടെ തല്ലാനും കൊല്ലാനും അന്യമതസ്ഥരനെ ആക്രമിക്കാനും അവരനെ അവഹേളിക്കാനും പഠിപ്പിക്കുന്ന സ്ഥലമല്ല. അങ്ങനത്തെ ഒരു പഠനം മദർസ എന്നല്ല, ഇസ്ലാമിൽ തന്നെ ഇല്ല, പിന്നല്ല മദർസ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനത്തെ അതിഭീകരമായ ഇരട്ടത്താപ്പും പക്ഷഭേദപരമായ ഇങ്ങനത്തെ ഈ നടപടിയും സ്വീകരിച്ചിട്ടും സമൂഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. എന്തോ നടക്കേണ്ട ഒരു കാര്യം പറഞ്ഞു, ഒരു സത്യം പറഞ്ഞു എന്ന രൂപത്തിലാണ് മദർസകൾ അടച്ചുപൂട്ടണം എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ സ്വീകരിക്കുന്നത്. എന്നാൽ തലക്കകത്ത് തലച്ചോറുള്ള ഇത്രയെങ്കിലും മനുഷ്യത്വമുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങളൊന്നും തന്നെ ഒരു മദർസയിലും അക്രമം പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, ഇസ്ലാമോഫോബിയ പരത്തി പരത്തി പരത്തിയിട്ട് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുകയാണ്. എന്ത് പറഞ്ഞാലും മുസ്ലിങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് മദർസകൾ പൂട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നത്. പക്ഷേ അതേസമയം പ്രത്യക്ഷമായിട്ട് തന്നെ ശാഖകളിൽ എന്താ പഠിപ്പിക്കുന്നത്? ഇതന്നെ ആൾക്കാരെ കൊല്ലാൻ. അത് തെളിവ് സഹിതമാണല്ലോ നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലത്തും ഈ ശാഖ ഉണ്ടല്ലോ. ഇപ്പം ആദ്യത്തെ വീട് തന്നെ എന്താണ്, കല്ലാനും കൊല്ലാനും പഠിപ്പിക്കുന്നു. ചെറിയ ചെറിയ കുട്ടികൾക്ക് ആയുധ പരിശീലനം കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അത് പൂട്ടണം എന്ന് ആരും പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഭയം കൊണ്ടായിരിക്കും, ഒരു സംശയമുണ്ട്. കാരണം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഇവന്മാർ ഭരണത്തിൽ കയറുമല്ലോ എപ്പോഴും. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പോലീസും പട്ടാളക്കവരെ കയ്യിലാണല്ലോ, ഈ സംഘീ ഭീകരന്മാരുടെ കയ്യിലാണല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ആൾക്കാർ ഈ വശത്തേക്ക് കണ്ടില്ലാന്ന് അടിച്ചുകൊണ്ട് മിണ്ടാതെ ശരി ശരി മദർസ പൂട്ടുക, മദർസ പൂട്ടുക എന്ന് പറയുമ്പോൾ സംഘീ ഭീകരന്മാർക്ക് സന്തോഷാവും ചെയ്യല്ലോ. അപ്പോൾ അതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വക സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒരാൾ ചോദിക്കുകയാണ്, ഈ RSS എന്ന് പറഞ്ഞ ഈ സംഘീ ഭീകര സംഘടന എന്തുകൊണ്ടാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇന്നേ വരെ മാർച്ച് ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണ്. കാരണം ഇന്ത്യൻ അതിർത്തിയിൽ പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ ഭാഗത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ചൈന ഭാഗത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, മ്യാൻമാർ ഭാഗത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ബംഗ്ലാദേശ് ഭാഗത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അതിർത്തിയിലേക്കൊക്കെ പോയിട്ട് ആ ശത്രുക്കളിനെ, രാജ്യത്തിൻ്റെ ശത്രുക്കളിനെ, ഇന്ത്യയുടെ ശത്രുക്കളിനെ എന്തുകൊണ്ട് ഇവർ ആക്രമിച്ച് കീഴടക്കുന്നില്ല, അവർക്കെതിരെ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. ഇവരിങ്ങനെ ഇന്ത്യയുടെ അകത്ത് സുരക്ഷിതത്വത്തിൽ ഇങ്ങനെ മാർച്ച് ചെയ്യും കാരണമാണ് ഇന്ത്യയുടെ അകത്തുള്ള ന്യൂനപക്ഷങ്ങൾ തിരിഞ്ഞു കടിക്കാത്തവരാണ്. അവർക്കെതിരെ വലിയ നെഞ്ഞിട്ട് കാണിക്കാനുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നു എന്നുള്ളൂ. കാരണം ഒന്നാം നമ്പർ ഭീരുക്കളാണ്. അങ്ങനെ ഇവർ വലിയ രാജ്യസേവനത്തിന് വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ, രാജ്യസ്നേഹമുള്ളവരാണെങ്കിൽ ഇവർ ആദ്യം പോകേണ്ടത് എങ്ങോട്ടാണ്? ചൈനയുടെ അതിർത്തിയിലേക്ക്, ഇന്ത്യ ചൈനയുടെ അതിർത്തിയിലേക്ക്. കാരണം എന്താണ്, ചൈന ഈ മധ്യപ്രദേശിനേക്കാൾ വലിയൊരു സ്ഥലം കീഴടക്കിയിരിക്കുകയാണ്, കയ്യേറിയിരിക്കുകയാണ്. അത് വിടിവിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ചൈനക്കാരുമായിട്ട് കുറുവടിയും തൃശ്ശൂലും കത്തിയും മടാളും ബോംബുമായിട്ട് ആക്രമിച്ച് അവരനൊക്കെ ഓടിക്കണ്ടേ? കാരണം എന്താണ്, ഇന്ത്യൻ സൈനികർ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആവശ്യം ഭയങ്കരമായിട്ടുണ്ട്, ജനങ്ങൾക്ക് ഇവരുടെ ആവശ്യം ഭയങ്കരമായിട്ട് ഇന്ത്യ നേരിടുകയാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഇപ്പം എന്തുകൊണ്ട് അങ്ങോട്ട് പോകാത്തത്? അപ്പോൾ അത് പോകില്ല. കാരണം എന്താണ്, ഇത് രാജ്യസ്നേഹമൊന്നുമല്ല, രാജ്യത്തിനെ രക്ഷിക്കലൊന്നുമല്ല, ഇത് ഇന്ത്യനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ തീവ്രവാദി സംഘം ഉടലെടുക്കുകയാണ്. അതിനെതിരെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ വേറെ കുറേ ഭീരുക്കൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയും കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ ചോദിക്കുകയാണ്, ഈ RSS തീവ്രവാദികൾ ഇന്നേ വരെ വിദേശ ശക്തികളുമായിട്ട് യുദ്ധം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാണ്. പിന്നെ അതിനുശേഷം പറയാണ്, RSS എന്ന തീവ്രവാദി സംഘടന ഒരിക്കലും ആഭ്യന്തര കലാപം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയിട്ട് സമാധാനം കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മണിപ്പൂർ, നിങ്ങൾ മൈത്തി ഹിന്ദുക്കളോ കുക്കി ക്രിസ്ത്യാനികളോ തമ്മിൽ ഇനി നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളെ തടയും എന്ന് പറഞ്ഞിട്ട്, കാരണം ഞങ്ങളുടെ ഈ ഒരു രാജ്യത്തിൽ സമാധാനം വേണം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടെ പോയിട്ട് സമാധാനം കൊണ്ടുവരുന്നില്ല? ഒരിക്കലും ചെയ്യില്ല. കാരണമാണ് സമാധാനം കൊണ്ടുവരാനല്ല ഈ തീവ്രവാദികൾ അക്രമം പഠിക്കുന്നത്, സമാധാനം ഇല്ലാതാക്കാനാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇവരുടെ ആകെ ലക്ഷ്യം ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടന്ന് ഭീതി പരത്തുക, ജനങ്ങളെ ആക്രമിക്കുക, എന്നിട്ട് കൊള്ള, കൊള്ളിവെപ്പ്, ബലാത്സംഗം, കൊലപാതകങ്ങൾ ഇതിങ്ങനെ നടത്തുക. അങ്ങനെ നടത്താൻ കൃത്യമായി പദ്ധതി ഇട്ടുണ്ടാക്കിയ ഒരു ഭീകര സംഘടനയാണിത്. ലോകത്തെ ആദ്യത്തെ തീവ്രവാദി ആക്രമണം നടത്തിയതും ഇവർ തന്നെയാണ്. അതാണ് മഹാത്മാഗാന്ധിനെ വെടിവെച്ച് കൊന്നത്. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് വരെ നക്കവന്മാരാണ് ഇവർ. ഇവരാണ് ഇന്നിപ്പോൾ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭീകരത ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ചിന്തിക്കുന്നവർ പറയുന്നത്. അല്ലാത്തവർക്ക് പിന്നെ അതിന് പ്രശ്നമില്ല. അല്ലാത്തവർ പറയുന്നത് ഇത് വളരെ നല്ലൊരു സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്, ഈ ഒരു സംഘടന എന്തിനാണ് ഒരു രാജ്യത്തിന്, എന്താണ് ഇവരുടെ ഒരു ഉപയോഗം എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.